അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ, നബീന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കലും മാറാത്ത, ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു ദുഃഖമുണ്ട്, ഒരിക്കലും നീങ്ങിപ്പോകാത്ത ഒരു അനുഗ്രഹവുമുണ്ട്. ഏതാണ് അത് എന്ന് പരിശോധിക്കാം. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹം പറയുന്നത്, കുല്ലു നഈമിൻ സാഇലുൻ, എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകും, ഇല്ല നഈമ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ആളുകളുടെ അനുഗ്രഹമൊഴികെ. നമുക്കറിയാം ദുനിയാവിലെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. സൗന്ദര്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയോ ഒരിക്കലും നീങ്ങിപ്പോവുകയോ ഒരിക്കലും എടുക്കപ്പെടുകയോ ഇല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രവർത്തനങ്ങളും. വകുല്ലു ഗമ്മിൻ സാഇലുൻ, അതേപോലെ തന്നെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാകും. നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളിൽ പരീക്ഷണങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും ദുനിയാവിൽ. പക്ഷേ ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്, അത് കഴിഞ്ഞാൽ സന്തോഷം വരും, എളുപ്പം വരും. എന്നാൽ ഇല്ല ഗമ്മ അഹ്ലിന്നാർ, നരകത്തിൻ്റെ ആളുകളുടെ സങ്കടത്തിന് ഒരിക്കലും അവസാനമില്ല. ഇത് നരകത്തിൽ നിത്യവാസികളാകുന്ന ആളുകളെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ധാരാളം ആളുകൾ നരകത്തിൽ നിത്യവാസികളായിരിക്കും, അല്ല മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും നരകത്തിൽ നിത്യവാസികളായിരിക്കും. അവരുടെ സങ്കടങ്ങൾക്ക്, അവരുടെ വിഷമങ്ങൾക്ക് ഒരിക്കലും ഒരു അറുതിയില്ല. ഒരിക്കലും അവർക്ക് മരണമോ ആ നരകത്തിൽ നിന്ന് മോചനമോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം നരകക്കാരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെട്ടുകൂടാ. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നിത്യവാസം ലഭിക്കുകയും ചെയ്യുന്ന എല്ലാതരം വിശ്വാസങ്ങളിൽ നിന്നും, ആചാരങ്ങളിൽ നിന്നും, സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കണം, നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കണം. ഒരിക്കലും നരകത്തിൽ നിത്യവാസികളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ പാടില്ല. കാരണം നരകത്തിലെ സങ്കടം ഒരിക്കലും മാറാത്ത സങ്കടമാണ്. അവിടുത്തെ തേങ്ങൽ, അവിടുത്തെ വിലാപം ഒരിക്കലും വിട്ടുമാറാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരിക്കലും നീങ്ങിപ്പോകാത്ത അനുഗ്രഹമായ സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുക. ഒരിക്കലും വിട്ടുമാറാത്ത ദുഃഖം നൽകുന്ന നരകത്തിൻ്റെ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.